നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ജനം വിധി എഴുതിയിരിക്കുകയാണ് പോളിംഗ് 75% കടന്നു ആദ്യം പ്രധാന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കനത്ത പോളിംഗ് 7 ജില്ലകളിലെ പോളിംഗ് 75% കടന്നു ഏറ്റവും കൂടുതൽ കണ്ണൂരിലും വയനാട്ടിലും പോളിംഗ് കുറഞ്ഞത് തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ വോട്ടെടുപ്പിനിടെ ചിലയിടങ്ങളിൽ സംഘർഷം Police മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട് സിപിഎം പ്രവർത്തകർ കോഴിക്കോട് വയനാട് ദേശീയപാത ഉപരോധിച്ചു കണ്ണൂർ താളിപ്പറമ്പിൽ ബോംബേറ് കൊല്ലത്തും തിരുവനന്തപുരത്തും എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് നേരെ ആക്രമണം കണ്ണൂർ പരിയാരത്ത് യുഡിഎഫിന്റെ വനിതാ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തു യുഡിഎഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് എ കെ ആന്റണി ശിഥിലമാകുമെന്ന് കോടിയേരി ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് വി എം സുധീരൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുമെന്ന് ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും കോട്ടയവും മലപ്പുറവും ഉൾപ്പെടെ 7 ജില്ലകൾ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് ആവേശത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും ഏഴ് ജില്ലകളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് പ്രാഥമിക കണക്കനുസരിച്ച് സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം ഇപ്പോൾ 76% ഏറ്റവും കൂടുതൽ പോളിംഗ് വയനാട്ടിലാണ് 80% പോളിംഗ് ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ് 72% പോളിംഗാണ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയത് എല്ലാ ജില്ലകളിലെയും പോളിംഗ് ശതമാനം 70% മുകളിലാണ് വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറ് മൂലം ചില സ്ഥലങ്ങളിൽ പോളിംഗ് തടസ്സപ്പെട്ടു ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങളൊഴിച്ച് പോളിംഗ് പൊതുവെ സമാധാനപരമാണ് ഇനി ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം നോക്കാം തിരുവനന്തപുരത്തേക്ക് വന്നാൽ 72% പോളിംഗ് കൊല്ലം 74% ഇടുക്കി 75% കോഴിക്കോട് ജില്ലയിൽ 74% പോളിംഗും വയനാട്ടിൽ 80% പോളിംഗും കണ്ണൂരിൽ 76% കാസർഗോഡ് ജില്ലയിൽ 77% പോളിംഗുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി 2010 ചില കണക്കുകൾ കൂടി നോക്കിയാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലും 2010 ആകെ രേഖപ്പെടുത്തിയ പോളിംഗ് 77.33%. അന്ന് ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരിലാണ് രേഖപ്പെടുത്തിയിരുന്നത് അത്തവണയും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത് തിരുവനന്തപുരത്താണ് ഈ 7 ജില്ലകളിൽ 2010 രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനവുമായി ഒരു താരതമ്യമാണിനി തിരുവനന്തപുരത്ത് 2010 69.91%, ഇത്തവണ 72%. കൊല്ലം ജില്ലയിൽ 2010 74%, 2015 74% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2010 77.51%, ഇത്തവണ 75% പോളിംഗും രേഖപ്പെടുത്തി. ഇനി വടക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട്ട് 2010 79.21% പോളിംഗും ഇത്തവണ 74% പോളിംഗും രേഖപ്പെടുത്തി വയനാട്ടിൽ 2010 81% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ 80% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂരിൽ 2010 81% പോളിംഗാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇത്തവണ 76% പോളിംഗ് രേഖപ്പെടുത്തി കാസർഗോഡ് ജില്ലയിൽ 2010 78.23% പോളിംഗും ഇത്തവണ 76.5% പോളിംഗും രേഖപ്പെടുത്തി ഇനി ഇന്ന് വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകളിലെയും സമഗ്ര വിശകലനവുമായി കോഴിക്കോട് നിന്നും ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ മികച്ച ഒരു പോളിംഗ് അതായത് 76%-ലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നത് മുന്നണികളുടെ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ എന്താണ് ഇരു മുന്നണികളും ഒരേപോലെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ ഒരു പോളിംഗ് ശതമാനത്തിലുള്ള ഇടിവ് ഉണ്ടായിട്ടില്ല. പല ബൂത്തുകളിലും ഇപ്പോഴും ആളുകളുണ്ട്. 150 മുതൽ 100 വരെ ആളുകളുള്ള ബൂത്തുകളുണ്ട്. 200 പേർ നിൽക്കുന്ന കോഴിക്കോട്ടെ പുതുപ്പണത്തെയും മുഖവരും പോലുള്ള ബൂത്തുകളുണ്ട്. മറ്റു ജില്ലകളിലുമുണ്ട്. സ്വാഭാവികമായും 5 മുതൽ 8% വരെയുള്ള വോട്ടുകളുടെ ഇത്തരത്തിലുള്ള വർധനവ് കൂടി ഉണ്ടായേക്കും. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ തവണ ഉണ്ടായ അതേ തരത്തിലെങ്കിലും എത്തിയേക്കും. കഴിഞ്ഞ തവണ ഇരുമുന്നണികൾക്കും ഒരേപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു ഫലമാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്നും മറ്റും ഉണ്ടായത്. അത് ആവർത്തിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ഇരുവരും പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ കണ്ടുകൂടായില്ല. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുള്ള പ്രദേശങ്ങളിലുള്ള കണ്ണൂർ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കനത്ത പോളിംഗ് നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ മുൻതൂക്കം ഒരുപക്ഷെ LDF കിട്ടിയേക്കുമെന്നുള്ള തരത്തിലുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്ത് നടക്കുന്ന ഹിന്ദു ഫാസിസ്റ്റ് രീതിയിലുള്ള സമീപനങ്ങളൊക്കെ വലിയ പ്രചാരണ വിഷയമാക്കി ഈ മലബാറിൽ ഉന്നയിച്ചത് ഒക്കെ അവർ തന്നെയാണ്. LDF ആണ് അതിൻ്റെ മുൻതൂക്കം അവർക്കുണ്ടായേക്കുമെന്ന് അവർ പറയുന്നു. അതേസമയം UDF-നകത്ത് പലതരത്തിലുള്ള അന്തഃഛിദ്രങ്ങളുടെ, പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളുള്ള പ്രദേശത്തൊക്കെ തന്നെ വോട്ടിംഗ് കുറഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി വിലയിരുത്തുമ്പോൾ തീർച്ചയായും അത് UDF-ന് തിരിച്ചടിയാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഏതായാലും പുതുതായി രൂപീകരിച്ച മുനിസിപ്പൽ പ്രദേശങ്ങളിലൊന്നും അത്ര കണ്ട് ആത്മവിശ്വാസം പ്രകടമായിരുന്നില്ല. അതേസമയം നിലവിൽ മുന്നണികൾ കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മുക്കവും തളിപ്പറമ്പും ഒപ്പം തന്നെ കോഴിക്കോട് വടകരയും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കനത്ത പോളിംഗ് നടന്നു. തീർച്ചയായും വലിയ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളുള്ള പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ പോളിംഗ് നടന്നത് തീർച്ചയായും ചില സൂചനകൾ നൽകുന്നു എന്ന് വേണം വിലയിരുത്താൻ. മറ്റൊന്ന്, പ്രവാസി വോട്ടുകൾ കാര്യമായി മലബാറിലും മറ്റും പ്രവാസി വോട്ടുകൾ കാര്യമായി ചേർത്തിരുന്നു. എന്നാൽ പ്രവാസി വോട്ടുകൾ അവർക്ക് നാട്ടിൽ വന്നാൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ മുമ്പ് നടന്നിരുന്നു. അത്തരം വോട്ടുകൾ ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ശതമാനത്തിൽ ഇത്തരത്തിലൊരു കുറവുണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള സമ്മിശ്രമായ പ്രതികരണമാണ് ഇരുഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒരു വോട്ടിംഗ് ശതമാനമായി പാറ്റേണായി ഇതിനെ കാണാനാവില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വോട്ടിംഗ് നടന്നിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് മലബാറിൽ വയനാട്ടിൽ നടന്നിട്ടുള്ള കനത്ത പോളിംഗ് തീർച്ചയായും അവിടെ ഇടതുമുന്നണിയാണ് ഒരുപക്ഷെ കൂടുതൽ മുൻതൂക്കം പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെച്ചിരുന്ന ചില മേഖലകളിൽ കനത്ത പോളിംഗ് നടന്നിട്ടുണ്ട്. അവർ കൈവശം വെച്ചിരിക്കുന്ന മേഖലകളിൽ പോലും കനത്ത പോളിംഗ് നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ മുന്നണികൾക്കിടയിൽ UDF-നിൽ പ്രത്യേകിച്ച് അന്തഃഛിദ്രമുണ്ടായിരുന്നു. അതുകൊണ്ട് UDF-നകത്ത് ആശങ്കയുമുണ്ട്. കാരണം ഇത്തരമൊരു പോളിംഗ് നടന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്കിപ്പോഴും കൃത്യമായി പറയാനാവുന്നില്ല. മറ്റൊന്ന്, കണ്ണൂരിലുണ്ടായിട്ടുള്ള പോളിംഗ് ആണ്. കണ്ണൂരിൽ ഒരുപക്ഷെ അവസാനത്തെ വോട്ടും പോൾ ചെയ്യിക്കുന്ന രീതിയാണ് അവിടെ LDF-നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും സാധാരണഗതിയിൽ പോൾ ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഇത്തവണ അതിൽ കവിഞ്ഞ് ഇപ്പോൾ തന്നെ ഏതാണ്ട് 76-77% വൈകുന്നേരത്തെ കണക്കിലുണ്ട്. പലയിടത്തും ക്യൂകളുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള 80 കവിഞ്ഞ ഒരു പോളിംഗ് അവിടെയും ഉണ്ടായേക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് അവിടെ നിന്നും ഉള്ള സൂചനകൾ നൽകുന്നത്. ഇപ്പോൾ ശീതൾ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ സംഘർഷമുണ്ടായിട്ടുണ്ട് ഈ വോട്ടെടുപ്പ് കഴിയുന്ന വേളയിൽ. ഒന്ന്, വടകരയ്ക്കടുത്ത് ഒരാളെങ്കിൽ RMBയുടെ ശക്തി കേന്ദ്രമായ, അല്ലെങ്കിൽ CPM-ഉം RMBയും തമ്മിൽ ഒഞ്ചിയം പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന പ്രദേശത്ത് അവിടെ CPM-RMB പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. അവിടെ ഇപ്പോൾ ലാത്തി വീശിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കോഴിക്കോട് തോപ്പയിൽ, ബീച്ച് പരിസരമായ തോപ്പയിലും ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, പോലീസ് LDF പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന ആരോപണം തുടർന്ന് കോഴിക്കോട് നഗരപരിസരത്ത് അവർ ദേശീയവാദ ഉപയോഗിക്കുന്ന കാഴ്ചയും ഉണ്ടായി. ഇത്തരത്തിൽ ചെറിയ ചെറിയ സംഘർഷങ്ങൾ വൈകുന്നേരത്തോടെ ഉളവായിട്ടുണ്ട്. തീർച്ചയായും രാത്രിയോടുകൂടി മലബാറിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പിന്നീട് സംഘർഷമായി പരിണമിക്കുന്ന, രാത്രിയോടുകൂടി അത് തല്ലിലും മറ്റു കലാശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ മുൻകൂട്ടി കാണുന്നുണ്ട്. ശീതൾ, ഷാജഹാനാണ് കോഴിക്കോട് നിന്നും 7 ജില്ലകളിലെ വോട്ടെടുപ്പിൻ്റെ സമഗ്ര വിശകലനം നൽകിയത്. ഇന്ന് വോട്ടെടുപ്പിനിടെ അങ്ങിങ്ങ് സംഘർഷവുമുണ്ടായി. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം പെരിനാട് പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വെട്ടേറ്റു പരിയാരം പഞ്ചായത്തിൽ LDF-UDF സ്ഥാനാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെട്ടു. വോട്ടിംഗ് യന്ത്ര തകരാറ് മൂലം പലയിടത്തും വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ഇന്ന് പുലർച്ചെ BJP-RSS സംഘർഷത്തിനിടെയാണ് കൊല്ലം പെരിനാട് വാർഡിലെ LDF സ്ഥാനാർത്ഥി ലെറ്റസ് ജെറോമിന് വെട്ടേറ്റത്. 4 ബൈക്കുകളിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ചെന്ന് ജെറോം ആരോപിച്ചു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ഥലത്ത് സുരക്ഷ ശക്തമാക്കി. ജെറോം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം ആനാട് വഞ്ചുവം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഷമീമിന് ബൂത്തിനുള്ളിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷമീം ആരോപിച്ചു. കണ്ണൂർ പരിയാരം പഞ്ചായത്ത് 5ാം വാർഡിലെ കാഞ്ഞിരങ്ങാടി എൽ പി സ്കൂളിലെ 1ാം നമ്പർ ബൂത്തിലാണ് LDF/UDF സ്ഥാനാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. LDFന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജീജ തന്നെ കയ്യേറ്റം ചെയ്തെന്ന് UDF സ്ഥാനാർത്ഥിയും രേഷ്മ ഗോപൻ ആരോപിച്ചു. ഇവരെല്ലാവരും കൂടുകയും CPM അവർ കൂടുകയും അവർ ബാക്കിന്ന് എന്ത് വെച്ചാൽ അടിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. കൈ ചുരുട്ടി പിടിക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കൈ വെച്ച് ബാക്കിന്ന് അടിക്കുമായിരുന്നു. അടിച്ചിട്ട് പറഞ്ഞ് ഇവിടുന്ന് പോയിക്കോ, ഇറങ്ങിപ്പോയിക്കോ, ബൂത്തിലേടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കയ്യാങ്കളിയെ തുടർന്ന് പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടു. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോളിംഗ് ഏജന്റുമാർ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് വാക്കേറ്റമുണ്ടായത്. പോളിംഗ് ഏജന്റുമാരെ ഉദ്യോഗസ്ഥർ പുറത്താക്കി. തുടർന്ന് പോളിംഗ് സ്റ്റേഷന് പുറത്ത് ഏജന്റുമാർ പ്രതിഷേധിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാടിനടുത്ത് മൂലക്കണ്ടത്തും കോഴിക്കോട് കൊടുവള്ളിയിലും LDF/UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ പരിഹരിക്കാൻ വൈകിയത് മൂലം പല സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് വൈകി. പകരം നൽകിയ യന്ത്രങ്ങളും സാങ്കേതിക പ്രശ്നം മൂലം പ്രവർത്തിച്ചില്ല. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് 2.5 മണിക്കൂറോളം വൈകിയാണ് തുടങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ്. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം LDF/UDF/BJP നേതാക്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വോട്ട് ചെയ്ത ശേഷമുള്ള പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ ഇലക്ഷന്റെ ഫലം പുറത്തു വരുന്നതോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് വേഗത കൂട്ടും. ഇന്നത്തെ രൂപത്തിൽ UDF ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഭരണ തുടർച്ചയുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം എന്താകും എന്നുള്ളത് തന്നെ 7-ാം തീയതിക്ക് ശേഷം നമുക്ക് നോക്കിക്കാണാം. 7-ാം തീയതി റിസൾട്ട് വരും. ആദ്യത്തെ രാജ്യം മാണിയുടേതായിരിക്കും, പിറ്റേ ദിവസത്തെ രാജ്യം ഉമ്മൻചാണ്ടിയുടേതായിരിക്കും. ഇതോടുകൂടി കേരളത്തിലെ UDF എന്ന മുന്നണി ശിഥിലമാകാൻ പോവുകയാണ്. യു ഡി എഫ് മുന്നണിയുടെ അവസാനം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. 6 കൊല്ലത്തിനുള്ളിൽ പുള്ളി പറയുന്ന 17-ാമത്തെ പ്രാവശ്യം എന്തെങ്കിലും ശിഥിലമായോ എന്തെങ്കിലുമായോ? ആരെങ്കിലും ഇങ്ങോട്ട് പോകുന്നതല്ലാതെ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഇനി ആരെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതികൂലമായി ബാധിക്കും എന്ന് ഒട്ടും കരുതാൻ ഒരു ന്യായവുമില്ല. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. അവരുടെ ആ അവകാശത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതൊക്കെ മലർപൊടിക്കാരുടെ സ്വപ്നം മാത്രമാണ്. ജനങ്ങൾക്കിടയിൽ UDF ഗവൺമെന്റിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ, വോട്ടർമാരുടെ പിന്തുണ വർഷയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. UDFന് ഉജ്ജ്വല വിജയം ഉണ്ടാകും. ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വൻ പരാജയമുണ്ടാകും. BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. സമ്പൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതുന്ന തെരഞ്ഞെടുപ്പായിട്ട് മാറാൻ പോവുകയാണ്. എല്ലാ കുപ്രചരണങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് പരമ്പരാഗതമായിട്ട് ഇരു മുന്നണികൾക്കും വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഈ തവണ മാറി ചിന്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ഇന്ന് വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സിനിമാ താരങ്ങളായ സുരേഷ് ഗോപിയും ആസിഫ് അലിയും വോട്ട് ചെയ്തു. തന്റെ പിന്തുണ BJPക്കാണെന്ന് വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപി പറഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ കുമ്പൻകല്ല് LP സ്കൂളിലാണ് ആസിഫ് അലി വോട്ട് ചെയ്തത്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ് തന്റേതെന്ന് എറണാകുളത്തെ ഷൂട്ടിംഗ് തിരക്കിനിടെ വോട്ട് ചെയ്യാനെത്തിയ ആസിഫ് അലിയും പറഞ്ഞു. പഞ്ചായത്തി രാജ് തുടരുകയാണ്. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കണ്ണൂർ തളിപ്പറമ്പിൽ 7-ാം മൈലിൽ CPM മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രവർത്തകർ ബോംബെറിഞ്ഞു. 7 വാഹനങ്ങൾ അടിച്ചു തകർത്തു. വിശദാംശങ്ങളുമായി NK ഷിജുവാണ് ചേരുന്നത്. ഷിജു, എപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബൂത്തിന് മുന്നിൽ വെച്ച് ഉണ്ടായിരുന്ന CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇതൊരു വലിയ സംഘർഷമായി മാറുകയായിരുന്നു. അല്പസമയം മുമ്പ് വരെ ഈ പ്രവർത്തകർ ഏറെ നേരം ഈ 7-ാം മൈൽ തളിപ്പറമ്പ് 7-ാം മൈലിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർ തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിലും സഹകരണ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ, റോഡിലുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം അടിച്ചു തകർത്തിട്ടുണ്ട്. ഒരു തളിപ്പറമ്പ് 7-ാം മൈലിലെ ബൂത്തിന് മുന്നിൽ സ്ഥാപിച്ചൊരു CPMന്റെ ബോർഡ് എടുത്തു മാറ്റാൻ 2 ലീഗ് പ്രവർത്തകർ എത്തിയതായിരുന്നു സംഘർഷത്തിന്റെ തുടക്കം. പിന്നീട് ഇതിനിടയിൽ ആരോ ബോംബെറിഞ്ഞിട്ടുണ്ട്. ഇത് ഏത് പ്രവർത്തകരാണ് ബോംബെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല. ഇപ്പോൾ SPയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. അതുപോലെ പയ്യന്നൂർ കാങ്കോലിലും സമാനമായ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ശീതൾ. ശരി ഷിജു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അവസാനിച്ചതോടെ ഇനി രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ നേതാക്കളുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 2-ാം ഘട്ടത്തിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2-ാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. സംസ്ഥാനത്തെ 7 ജില്ലകളാണ് വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയതോടെ ഇരുമുന്നണികളും ബിജെപിയും വിജയപ്രതീക്ഷയിലാണ്. എറണാകുളം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് രണ്ടാം ഘട്ട പോളിംഗ്. വൈകിട്ട് 5-ന് ഈ 7 ജില്ലകളിലും പരസ്യപ്രചാരണം അവസാനിക്കും. കൊച്ചി, തൃശൂർ ഉൾപ്പെടെ 2 കോർപ്പറേഷനുകൾ, 55 മുനിസിപ്പാലിറ്റികൾ, 89 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 546 ഗ്രാമപഞ്ചായത്തുകൾ, 179 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിപ്പിച്ച് വിതരണത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇവ പിന്നീട് സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി ബുധനാഴ്ച പ്രസൈഡിംഗ് ഓഫീസർമാർ കൈമാറും. എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷനിലടക്കം UDF-നായിരുന്നു 2010 തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ. ജില്ലയിലാകെ 79.9% പോളിംഗ്. ആലപ്പുഴയിൽ 80, പത്തനംതിട്ടയിൽ 90, കോട്ടയത്ത് 76, തൃശൂരിൽ 75, പാലക്കാട്ട് 76, മലപ്പുറത്ത് 79% പോളിംഗ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറയില്ലെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. റിബലുകളുടെ ശല്യം ഇരുമുന്നണികളെയും പ്രധാന കേന്ദ്രങ്ങളിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. SNDP-യുടെ BJP-യുമായുള്ള ധാരണ എത്ര കണ്ട് ഫലിക്കുമെന്ന് ആലപ്പുഴയിലടക്കം ഏവരും ഉറ്റുനോക്കുന്നു. INL-നും റെഡ് ഫ്ളാഗിനും കേരള കോൺഗ്രസ് BKും സീറ്റ് നൽകിയാണ് LDF എറണാകുളത്തടക്കം മത്സരത്തിനിറങ്ങുന്നത്. ബാർകോഴയിൽ കെയമാണിക്കെതിരായ വിധി തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നും മധ്യകേരളം ഉറ്റുനോക്കുന്നു. മലപ്പുറത്ത് ചിലയിടങ്ങളിൽ കോൺഗ്രസും ലീഗും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. മുഖ്യമന്ത്രിമാരായിരുന്ന EK നായനാരുടെ മകൾ ഉഷ കൊച്ചിയിലും PKVയുടെ മകൾ ശാരദ പുല്ലുവഴിയിലും മത്സരിക്കുന്നു. തൃശൂരിൽ മന്ത്രി CN ബാലകൃഷ്ണന്റെ മകളും മത്സരരംഗത്തുണ്ട്. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇനി രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ ചിത്രം നോക്കാം. കൊച്ചി പിടിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് UDF-ഉം LDF-ഉം. ഭരണം നിലനിർത്താൻ UDF-ഉം 2010-ലെ തിരിച്ചടിക്ക് പരിഹാരം കാണാൻ ഇടതുമുന്നണിയും മുന്നേറുമ്പോൾ പോരാട്ടം കനക്കുകയാണ്. രാഷ്ട്രീയത്തിനൊപ്പം വികസനവും അഴിമതിയും വോട്ട് ദുരന്തവും എല്ലാം ഇവിടെ ചർച്ചാ വിഷയമാണ്. ഇടതുമുന്നണി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത തെരഞ്ഞെടുപ്പായിരുന്നു 2010-ലേത്. 30 വർഷം ഭരിച്ച കൊച്ചി കോർപ്പറേഷൻ ഒറ്റ ദിവസം കൊണ്ട് കൈവിട്ടു. 74 സീറ്റിൽ 48 നേടി ടോണി ചമ്മണി മേയറായി. 24 സീറ്റുമായി ഇടതുമുന്നണി പ്രതിപക്ഷത്തിരുന്നു. BJP 2 സീറ്റും നേടി. 84 പഞ്ചായത്തുകളിൽ 72 ജയിച്ചത് UDF. 26 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 23 UDF നേടി. 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പറവൂരിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ഭരണം പിടിച്ചെടുക്കാനായത്. 11 നഗരസഭകളിൽ 10 UDF അധികാരത്തിലെത്തി. ഇക്കുറി 2 പുതിയ മുനിസിപ്പാലിറ്റികൾ കൂടി ജില്ലയിൽ രൂപീകരിക്കപ്പെട്ടു. പിറവവും കൂത്താട്ടുകുളവുമാണ് 2015-ൽ കന്നി തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. വനിതകളാണ് ഇത്തവണ കൊച്ചി കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഡ്രൈവിംഗ് സീറ്റിലെത്തുക. 13 നഗരസഭകളിൽ 10-ലും 82 പഞ്ചായത്തിൽ 40 വനിതകൾ ഭരിക്കും. 27 ജില്ലാ പഞ്ചായത്തുകളിൽ 14-ലും 14 ബ്ലോക്ക് പഞ്ചായത്തിൽ 7-ലും നേതൃത്വം വനിതകൾക്കായിരിക്കും. കൊച്ചിയെ സ്മാർട്ട് സിറ്റിയാക്കാൻ വോട്ട് ചെയ്യുകയെന്നാണ് UDF-ന്റെ പ്രചരണവാക്യം. എന്നാൽ ഗ്രൂപ്പ് തർക്കവും വിമതശല്യവും മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങളും UDF-ന് തലവേദനയാകുന്നുണ്ട്. നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമിനി ജെയിനും യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും സ്കൂൾ അധ്യാപികയായിരുന്ന ഗ്രേസി ബാബു ജേക്കബുമെല്ലാം മേയർ സ്ഥാനത്തിനായി രംഗത്തുണ്ട്. ആലുവയിലും പെരുമ്പാവൂരിലും മൂവാറ്റുപുഴയിലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ നിർണായകമായേക്കും. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കേരള കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുണ്ട്. മേയർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും വികസന മുരടിപ്പും ഫോർട്ട് കൊച്ചി വോട്ട് ദുരന്തവും ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണി വോട്ട് തേടുന്നത്. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ മകൾ ഉഷ പ്രവീണും കോളേജ് അധ്യാപികയായ പൂർണിമ നാരായണനും വനിതാ കമ്മീഷൻ മുൻ അംഗം മോനമ്മ കോക്കാടും ഇടതുമുന്നണിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂട്ടാമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. കൊച്ചി കോർപ്പറേഷനിലെ 72 ഡിവിഷനുകളിലേക്ക് BJP മത്സരിക്കുന്നുണ്ട്. SNDP-യുടെ പിന്തുണയും ഇത്തവണ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കിഴക്കമ്പലം പഞ്ചായത്തിൽ ജനകീയ കൂട്ടായ്മയായ 2020 ഇരുമുന്നണികൾക്കും എതിരെ ശക്തമായി രംഗത്തുണ്ട്. പഞ്ചായത്തിലെ 19 വാർഡുകളിലും 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കുമാണ് 2020 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ നിലപാടും തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിൽ നിർണായകമാവും. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യനെറ്റ് ന്യൂസ്. പഞ്ചായത്തി രാജ് പൂർണ്ണമാവുകയാണ്. ഇനി ഡോക്ടർ മിംസിന് ശേഷം ഫോക്കസ് കേരളവുമായി ശാലിനി ശിവദാസ്. നമസ്കാരം.